ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ നവോത്ഥാന നായികമാരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിതയാണ് AV കുട്ടിമാളു അമ്മ. ഏതു സമരത്തിൽ പങ്കെടുത്തതിനാലാണ് കുട്ടിമാളു അമ്മ 2 വർഷം ജയിൽവാസം അനുഭവിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സമരത്തിൽ പങ്കെടുത്തതിനാണ് കുട്ടിമാളു അമ്മ 2 വർഷം ജയിൽവാസം അനുഭവിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായിക ആരാണ്? AV കുട്ടിമാളു അമ്മ. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 1936. 1936 AV കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മച്ചെറിയൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മച്ചെറിയനാണ്. അക്കമ്മച്ചെറിയനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അക്കമ്മച്ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അക്കമ്മച്ചെറിയൻ. കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത അക്കമ്മച്ചെറിയാനാണ്. 1938 രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കമ്മച്ചെറിയൻ. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മച്ചെറിയാനാണ്. അക്കമ്മച്ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതം ഒരു സമരം. അക്കമ്മച്ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരമാണ്. 1938 അക്കമ്മച്ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘത്തിൻ്റെ പേരെന്താണ്? ദേശസേവിക സംഘം. 1938 അക്കമ്മച്ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം. അക്കമ്മച്ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വെള്ളയമ്പലം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് അക്കമ്മച്ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അക്കമ്മച്ചെറിയാൻ്റെ പ്രധാന കൃതി ഏതാണ്? 1114 കഥ. അക്കമ്മച്ചെറിയാൻ്റെ പ്രധാന കൃതി 1114 കഥയാണ്. അക്കമ്മച്ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 1947. 1947 അക്കമ്മച്ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്കമ്മച്ചെറിയൻ രാജധാനി മാർച്ച് നയിച്ചത്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്കമ്മച്ചെറിയൻ രാജധാനി മാർച്ച് നയിച്ചത്. നിയമബിരുദം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? അന്നാച്ചാണ്ടി. നിയമബിരുദം നേടിയ ആദ്യ മലയാളി വനിത അന്നാച്ചാണ്ടിയാണ്. ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അന്നാച്ചാണ്ടി. ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത അന്നാച്ചാണ്ടിയാണ്. അന്നാച്ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക ഏതാണ്? ശ്രീമതി. അന്നാച്ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക ശ്രീമതിയാണ്. അന്നാച്ചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. അന്നാച്ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. കാതമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യപ്പള്ളം. കാതമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യപ്പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യപ്പള്ളം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യപ്പള്ളമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ആര്യപ്പള്ളം, പാർവതി നെന്മേനിമംഗലം എന്നിവർ. VT ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്യപ്പള്ളവും പാർവതി നെന്മേനിമംഗലവുമാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ആര്യപ്പള്ളം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആര്യപ്പള്ളമാണ്.
പർദ്ദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. പർദ്ദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത പാർവതി നെന്മേനിമംഗലമാണ്. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വനിത പാർവതി നെന്മേനിമംഗലമാണ്. മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാണ്? പാർവതി നെന്മേനിമംഗലം. മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേനിമംഗലമാണ്. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത പാർവതി നെന്മേനിമംഗലമാണ്. അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കാൻ പറഞ്ഞ നവോത്ഥാന നായിക ആരാണ്? പാർവതി നെന്മേനിമംഗലം. അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കാൻ പറഞ്ഞ നവോത്ഥാന നായിക പാർവതി നെന്മേനിമംഗലമാണ്. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ച വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ച വനിത പാർവതി നെന്മേനിമംഗലമാണ്. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? തോട്ടക്കാട് മാധവിയമ്മ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത തോട്ടക്കാട് മാധവിയമ്മയാണ്. ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നാണ്. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ അഗ്നിസാക്ഷിയാണ്. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം ഏതാണ്? പുനർജന്മം. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം പുനർജന്മം. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്കറിൻ. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്കറിനാണ്. പാർലമെൻറ്റിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ആനി മസ്കറിൻ. പാർലമെൻറ്റിൽ അംഗമായ ആദ്യ മലയാളി വനിത ആനി മസ്കറിനാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? ആനി മസ്കറിൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രി ആനി മസ്കറിനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആരാണ്? ആനി മസ്കറിൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആനി മസ്കറിനാണ്. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. 1952 ബീഹാറിൽ നിന്നുമാണ് ലക്ഷ്മി എൻ മേനോൻ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാജ്യസഭാംഗമാരാണ്? ഭാരതി ഉദയഭാനു. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാജ്യസഭാംഗമാണ് ഭാരതി ഉദയഭാനു. കേരളത്തിലെ ആദ്യ വനിതാ സർജൻ ആരാണ്? മേരി പുന്നൻ ലൂക്കോസ്. കേരളത്തിലെ ആദ്യ വനിതാ സർജൻ മേരി പുന്നൻ ലൂക്കോസാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസാണ്. താലി കേസുമായി ബന്ധപ്പെട്ട വനിത ആരാണ്? ലളിത പ്രഭു. താലി കേസുമായി ബന്ധപ്പെട്ട വനിത ലളിത പ്രഭു ആണ്. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ദേവയാനി. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ.
കേരളത്തിലെ ആദ്യ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണബോധിനി. കേരളത്തിലെ ആദ്യ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനി. കേരളീയ സുഗുണബോധിനി പ്രസിദ്ധീകരിച്ച വർഷം 1887. 1934 ഹരിജൻ ഫണ്ടിലേക്ക് വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ വനിത ആരാണ്? കൗമുദി ടീച്ചർ. 1934 ഹരിജൻ ഫണ്ടിലേക്ക് വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ വനിത കൗമുദി ടീച്ചറാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ വനിത ആരാണ്? കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. കനലരിയും കാലം എന്നത് ആരുടെ ആത്മകഥയാണ്? കൂത്താട്ടുകുളം മേരി. കനലരിയും കാലം എന്നത് കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ ക്ലാസ്സുകൾ ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു മൊഡ്യൂളിലെ ക്ലാസ്സുമായി അടുത്ത തിങ്കളാഴ്ച കാണാം. താങ്ക് യു.